അഹങ്കാരമുണ്ടെങ്കിൽ നീ എന്നെ കൊല്ലും. ഇനി മേല മലയാളിയുടെ ദേഹത്തോടെ കയ്യും കാലും വെട്ടി കളി കേട്ടോ നീ. ഹലോ ബ്രോ, സോറി ബൈ, സോറി ബൈ, ബസ് ബസ് ബസ്. മിക്കവാറും വീഡിയോസിന്റെ കമന്റ് ബോക്സ് കോമൺ കമന്റ് സേവ് ഈ വിളിച്ചിട്ട് തോന്നിയ ഒരു കമന്റ് ആണ്. മലയൊക്കെ വണ്ടി പോലെ ഓടിക്കാറത് ഞാൻ ആരുടെ എങ്ങനെ സേവ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. സോ എന്തായാലും ഈ ഒരു ഇഷ്യൂനെ പറ്റി എനിക്ക് കൂടുതൽ സംസാരിക്കാല്ല, ആകെ എനിക്കറിയാവുന്ന ഗെയിം കളിക്കാൻ മാത്രമാണ്. എന്നാലും കഴിച്ച് ഒരു കാര്യം പറഞ്ഞുതരാം, അതായത് ഗെയിം കളിക്കാൻ അറിയാന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ ഗെയിമുകൾ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി പോകണം. കാര്യം ഞാൻ പറഞ്ഞുതരാം, അതായത് നമ്മുടെ ചാനലിന്റെ മുതൽ രണ്ടു ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ എന്ന രീതിയിലേക്ക് വരാൻ വേണ്ടി പോകുന്ന അതിന്റെ മെയിൻ കാര്യം ആരെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാണ്. കാര്യം പറഞ്ഞുതരാം, അതായത് ഞാൻ യൂട്യൂബ് ചേച്ചിന് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിന്റെ ചാനലിലൊക്കെ നിന്റെ ചാനല് ലൈക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ട് വളരെ രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഒരുത്തർ ലൈക്ക് ചെയ്യുന്ന ചുമ്മാ വീഡിയോ കണ്ടു പോകുന്ന വന്നിട്ടൊക്കെ ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമായി പോയി. സോ ഗൈസ് അതൊന്നും അറിയണമല്ലോ വിചാരിച്ച് മാത്രമാണ് രണ്ടു ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ എന്ന രീതിയിലേക്ക് എത്തുന്നത്. സോ ഗൈസ് ഈ ഒരു രീതി, അതായത് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. സോ അതിൽ നിന്ന് മാറിയതിന്റെ കാരണം ഞാൻ പറഞ്ഞായിരുന്നു, ഓക്കെ, ലൈക്ക് അക്കൗണ്ട് വളരെ രീതി കുറയുന്നുണ്ട്. ഓക്കെ, എത്ര ഗൈസ് ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിലേക്ക് നമ്മൾ വിചാരിക്കുന്ന ലൈക്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും 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 ഡെയിലി വൺ വീഡിയോ ഐ മീൻ ഡെയിലി വീഡിയോ എന്ന രീതിയിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. എത്ര ഗൈസ് നമ്മൾ ഗെയിം പ്ലേക്ക് തിരിയുവാണെങ്കിൽ നമ്മുടെ വിമാസത്തിൽ സ്ട്രിപ്പിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. സോ അവിടെ കൂടി ഒരുപാട് ആൾക്കാർ, ഒരു ബിരിയാണിക്കുള്ള ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ അവന്മാർ അവിടെ ഇറങ്ങി, ഞാൻ കുറച്ച് മാറേണ്ട ഇറങ്ങിയിട്ട്. ഓക്കെ, എന്നാലും ആ ടവറിന്റെ മണ്ടയ്ക്ക് കാണുന്നതിന് കയറാന്ന് വെച്ചാൽ വന്നു, പിന്നെ അങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റില്ല, കാരണം ആരും ഇല്ലാച്ച് മാടെ പോയി കുത്തി നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. സോ നൈസ് വരുമ്പോഴത്തേക്കും അവിടെ കിടക്കുമ്പോഴത്തെ കുറെ നോക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ സ്കോഡിൽ നമ്മൾ കാണുന്നുണ്ട്, വേറെ ലെവൽ വൈബ് എടുക്കാൻ വളരെ ആഗ്രഹമുണ്ട്. ഏതാ അടി കിടക്കാൻ പോച്ച് കിണ്ടങ്കാച്ച് വേറെ ലെവൽ മാസ് രീതിയിലുള്ള അടിയും എല്ലാം കഴിച്ചിട്ട് നമ്മൾ ചുമ്മാ റെസ്റ്റ് എടുക്കാൻ വരുമ്പോഴത്തേക്ക് വേറൊരുത്തരി എൻ്റെ മോനെ, ഓക്കെ, അവനെ നൈസായിട്ട് കിടക്കാൻ പോകത്തെ അയച്ചോട്ടെ. എൻ്റെ സത്യം പറഞ്ഞാൽ എക്സമേറ്റ് എക്സമേറ്റ് അല്ല അതിൻ്റെ പേര്, നടക്കുക M60 വേറെ ലെവലൊക്കെ തൊട്ടാ ഹെഡ്. ഓക്കെ, തൊട്ട ഹെഡ് എങ്ങനെയാണോ ആ ഒരു രീതിക്കാണ് പാസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, കാരണം ഞെക്കിപ്പിടിക്കാനാണെങ്കിൽ വേറെ രീതിക്കാണെങ്കിൽ എന്താണെങ്കിലും എന്തായാലും M60 വേറെ പവർ ആണ്. ഓക്കെ, ഏകദേശം അവിടുന്ന് നമ്മൾ എന്താണ് M60 ഭയങ്കര പവറാണ് തേങ്ങയാണ് മാങ്ങാനൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ നൈസായിട്ട് ഗ്രോസ് കിട്ടും, അത് മാറുള്ളൂ, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ഓക്കെ, ഏകദേശം ഇറങ്ങി ഇവിടെ കിടക്കുമ്പോഴത്തെ ഒരു സ്കോഡ് വേപ്പ് അതേപോലെ വേറെ ലെവലിൽ കില്ലിങ്ങനൊക്കെ എടുത്ത് നമ്മൾ 5 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം പറഞ്ഞു തരാം, അതായത് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നമ്മൾ ഡെയിലി രാവിലെ 8 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇരുന്ന ഒരാളാണ്. ബട്ട് ഗൈസ് ഇനി മുതൽ ഡെയിലി വീഡിയോസ് ഉണ്ടാവില്ല, അതിന് വേണ്ടി 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. സോ എന്തായാലും അതിൻ്റെ മെയിൻ കാരണം കുറേ പേര് പറയുന്നുണ്ട്, ബ്രോ ബ്രോയുടെ വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല, ബ്രോ രാവിലെ ഇടുന്ന വീഡിയോ അല്ല. ഞാൻ ഐ മീൻ ഒരു ദിവസം വീഡിയോ ഇട്ടു, ആ ഒരു വീഡിയോ ഞങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റുന്നില്ല. ഐ മീൻ ഞങ്ങളിപ്പോൾ വൈകിട്ടാണ് വീഡിയോ കാണുന്നെങ്കിലും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഓരോ വീഡിയോ വരുന്ന കൂടി മൊത്തം കൊളാബായി പോകുന്നുണ്ട്. ഏത് വീഡിയോ എന്നായിട്ട് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല, ആ ഒരു റിലേ കിട്ടുന്നതിന് ഒരുപാട് പേര് പറയുന്നുണ്ട്. സോ എന്തായാലും അതൊക്കെ മനസ്സിലാവത്തിട്ടാണ്, അതൊക്കെ മനസ്സിലാവത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് സെറ്റ് ആക്കിയത്, അതായത് 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ എന്ന രീതിയിലേക്ക് ആയിരിക്കുന്നത്. സോ ഇതിൽ മെയിൻ അൾട്ടിമേറ്റ് കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് കൂടാൻ വേണ്ടി മാത്രമാണ്. മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചേച്ചി പറഞ്ഞായിരുന്നു, ലൈക്ക് കിട്ടുന്നില്ല പോലും പോലും ഇങ്ങനെ പോയ എന്നൊരു ചാനലാണ് സപ്പോർട്ടുള്ളത്. കാരണം പിള്ളേരുടെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞിട്ടൊക്കെ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ സിപ്പിനെ എടുത്ത് നമ്മളതിൽ മുമ്പോട്ട് വന്നിട്ട് മെയിൻലി പീക്കിലേക്ക് വന്നിട്ട് കാര്യം പറഞ്ഞത്, അതായത് വിമാസക്തിയൊക്കെ നമ്മുടെ മുത്താണ് മുത്തുമണിയാണെന്നൊക്കെ പറഞ്ഞ് പോയാലും കേസ് നമ്മൾ നേരെ പീക്കിലേക്കാണ് വരേണ്ടത്. ഓക്കെ, പീക്കിലേക്ക് വരുവാണെങ്കിൽ വേറെ ലെവലിൽ ആൾക്കാരുണ്ട്. ഓക്കെ, ജസ്റ്റ് അവന്മാരൊക്കെ പീക്കിലാണ് പ്രോ പ്ലേയേഴ്സ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം പറഞ്ഞുതരാം, അതായതുണ്ടല്ലോ ഫ്രീഫയർ നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് ഇല്ലെങ്കിൽ ഫ്രീഫയർ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യം പാരച്യൂട്ടിൽ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം എന്ന് വെച്ചാൽ പീക്കായിരുന്നു. സോ അതുകൊണ്ട് ആ ഒരു സ്ഥലം മിക്കവാറും ആൾക്കാർ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ 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 കുറെ വേറെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ അങ്ങനെ നമുക്ക് പീക്കുന്ന നൈസായിട്ട് മാറി വേറെ കുറെ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് ഗൈസ് ഒരു കാര്യം മനസ്സിലാക്കുക, അന്നും എപ്പോഴും ഒക്കെ എപ്പോഴും 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 പീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ആ ഒരു പ്രത്യേക പവർ തന്നെ ഉണ്ട്. സോ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട് പ്രോ പ്ലേസ് എന്ന സ്ഥലം മാത്രമല്ല. ഓക്കെ, എന്നാൽ പ്രോ പ്ലേസ് അറിയിക്കൊണ്ടിരുന്ന ആദ്യം താഴെ ഇറങ്ങുവാണെങ്കിൽ കുറച്ച് മെസ്സ് കാണിക്കാൻ വിചാരിച്ച അമ്മ ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പീക്കിന് അങ്ങനെ ഒരു പേര് വന്നു. ഓക്കെ, എന്നാലും നമ്മൾ അവിടെ നേരെ വന്നിട്ട് ക്ലോക്ക് ടവറിലേക്ക് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ഒരു ടീമിനോട് പെട്ടെ ജസ്റ്റ് ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ നയിച്ചിട്ട് ഇപ്പോൾ ആരെ പൊക്കിട്ടുണ്ടായിരുന്നു, അമ്മരൊക്കെ താഴെ നിന്നിട്ട് അമ്മ ഇത് കെണ്ണുണ്ടായിരിക്കില്ല. ഓക്കെ, എന്നാലും കൂടി വന്ന ജസ്റ്റ് ചോട്ടാ ചോട്ടാ കിണ്ണ മാത്രം അമ്മരായി കാണാൻ ചേച്ചി വളരെക്കുള്ളൂ. കാരണം ഇപ്പോൾ ഞാൻ പൊക്കിയതുള്ളൂ. ഓക്കെ, ആ പൊക്കിയത് ഞാൻ കൺമുമ്പിൽ കൂടെ കണ്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. നമ്മളത് ക്ലൂ ആയതുകൊണ്ട് ഒക്കെ ക്ലൂ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൾക്കാരെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി പുതിയതായിട്ട് നമ്മുടെ ഫ്രീഫയറിലേക്ക് പുതിയൊരു ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ദിമിത്രി എന്നാണ് ആ ഒരു ക്യാരക്ടറിന്റെ പേര്. ടോപ്പ് അപ്പിന്റെ വന്നൊരു കിടക്കം ക്യാരക്ടറാണ്. ഓക്കെ, എന്നാൽ ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്ത് നമുക്ക് സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കുക. അതായത് നമ്മളെ കൊന്നു കഴിയുമ്പോൾ നമ്മുടെ ഡാറ്റിൽ ചാവ് പോലെ ഇത് നോക്ക് ആവുകയാണെങ്കിലും എന്നുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. വേറെ ലെവലായിരിക്കും. എന്തായാലും അത് വെച്ചുള്ള കിടക്കാച്ച് ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ 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 പ്രതീക്ഷിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും കേസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ആ ഒരു പെട്ടെന്ന് കംപ്ലീറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ആരോ കയറി വരുന്നല്ലേ, എവിടെ മക്കളെ ഒഴിവാ നിനക്കുള്ള പരിപാടി ചെയ്യും എൻ്റെ പോലെ ഒളിച്ചൊളിച്ച് കൊച്ച് കേളൻ എനിക്ക് വയ്യ. ഓക്കെ, എന്തൊക്കെ അവനെ അടിച്ച് നോക്കാക്കിയിട്ട് മാസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ അവനെ കത്തി എറിഞ്ഞ് കൊല്ലാൻ വേണ്ടി നോക്കുന്നത് ഏറെ കൊല്ലട അവൻ്റെ പാന. ഓക്കെ, പാന ഏതൊരു കാട്ട ഒക്കെ പുറകെ വെച്ചിരിക്കുന്ന സാധനത്തിലാണ് കൊണ്ടുവന്നത്. ഓക്കെ, എന്തൊക്കെ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ കിടക്കാൻ പോലത്തെ അയച്ചോട്ടെ. ഓക്കെ, ഞാൻ തന്നെ കണ്ണ് വിസ്മയിക്കാൻ തന്നെ എൻ്റെ മീഗമറ നീയാ
ഇത് നീയാ സാധനം എന്റവനെ സത്യം പറ വേറെ ആരെങ്കിലും കളിപ്പിക്കുന്നതാണോ ഞാൻ തന്നെ എന്നോട് ചോദിച്ചു വെക്കാം. അമ്മാതിന്റെ കിടക്കാൻ പോകത്തെ ഹെഡ്ഷോട്ടും ഇലക്കി എടുക്കുന്ന കിടക്കാൻ പോകത്തൊരു വീഡിയോ ആണ്. അതൊക്കെ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ എത്ര ഹെഡ്ഷോട്ട് ഇപ്പൊ തന്നെ എടുത്തു വെച്ചാൽ ഇപ്പൊ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ താഴെ കമന്റ് ബോക്സ് ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്നിന് ഇത്രയും പറഞ്ഞതല്ലേ, ഒന്നിനെ യൂട്യൂബ് ചേച്ചിയുടെ കഥ പറഞ്ഞ് ഞാൻ എടുത്ത് ഉണ്ടാക്കി പറഞ്ഞില്ലേ. എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാ കേസ്, എന്ത് ചെയ്യാൻ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഞാനൊക്കെ ഉണ്ടായി പോയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്താ രണ്ട് ദിവസത്തിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ എന്ന രീതിയിലേക്ക് ആക്കിയത്. അല്ല യൂട്യൂബ് ചേച്ചി പറഞ്ഞതോ ലൈക്ക് കൂടുന്ന അങ്ങനെ ഒന്നും ഒരു പ്രശ്നമല്ല. ബട്ട് ഗൈസ് ലൈക്ക് കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ ലൈക്ക് നമ്മളെയൊക്കെ ആ ലൈക്ക് ചെയ്യാനടി. എന്തെങ്കിലും ഈ വണ്ടി മരേക്ക് ഓടിക്കാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ വണ്ടി കൊണ്ട് എവിടേക്ക് ഇടിക്കാൻ പറ്റും അവിടേക്ക് ഇടിച്ചിട്ട് വന്നാൽ മുമ്പോട്ട് വന്നു. ഓക്കെ, ഇപ്പോൾ പാലക്കി ഇടിച്ചു പിന്നെ കുറെ കാര്യം മരത്തിലിട്ടിരിക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ അത്ര ഡ്രൈവർ ഒന്നും അല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് പിടിച്ചു വന്ന് വെളിയിൽ പോകുമ്പോൾ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ അവിടെ പൊക്കും സ്ഥലത്ത് ആരും പൊക്കുന്നുണ്ടായിരുന്നു. പൊക്കിക്കഴിഞ്ഞാൽ അവൻ പൊഴിയും തൊട്ട് പോയ സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നോക്കുമ്പോൾ ഇത് കാര്യം കണ്ടില്ല. ഓ മൈ ഗോഡ്, ഒരുത്തരെ കണ്ടു ഗ്രോസ്. ഓ മോനെ എന്താ സംഭവിച്ചേ, ഞാനെന്തോ കണ്ടു ഗൈസ്, ഞാനേ കണ്ടുള്ളൂ. ഗൈസ് നോക്കുമ്പോഴത്തേക്ക് മണ്ടയ്ക്ക് ബോർഡ് നോക്കുന്നുണ്ട്, എൽ ഷേപ്പിനെ മേളാക്കാൻ. ഗൈസ് നമുക്ക് ഗ്രാനേഡ് പരമ്പര ദൈവങ്ങളെ മനസ്സിൽ വെച്ച് നമ്മളൊന്നും നോക്കുന്നില്ല. ഗ്രാനേഡ് കുക്കി ഒറ്റ ഏറിയ വേണ്ടി പോകുന്നൊക്കെ. ഗൈസ് ഗ്രാനേഡ് കിങ്സ് ബാക്ക് ഗൈസ്, യെസ്, കിടക്കാൻ പോകുന്നൊക്കെ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം, അതായത് അത്രയും ദൂരം എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഗ്രാനേഡ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പുതിയൊരു ക്യാരക്ടർ, പുതിയെന്ന് പറയാൻ പറ്റുക, ബീസ്റ്റാം എന്നൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ ഒരു എന്താണ് ഒരു കുരങ്ങനെ പോലെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതിനാലും അതിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ എത്ര ദൂരത്തേക്ക് വേണമെങ്കിൽ നമുക്ക് നൈസായിട്ട് ഗ്രാനേഡ് വലിച്ചെറിയാൻ പറ്റും. അതേപോലെ നമുക്ക് ആ ഒരു എന്താണ് ആ ഒരു ഗ്ലൂവാൾ ഇടാൻ പറ്റും. അത് കിടക്കുമ്പോൾ ഒത്തിരി ക്യാറ്റാണ്, വളരെ ഇഷ്ടപ്പെട്ടൊക്കെ എന്നാൽ കൊള്ളായിരുന്നു. ഒക്കെ ഏതായാലും നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വീടിൻ്റെ മണ്ടിൽ കൂടെ ഒരുത്തരെ കണ്ടായിരുന്നു. നൈസായിട്ട് നോക്കിയിട്ടുണ്ട്, വാ മക്കളെ വാ, അവനെ കൊല്ലാൻ വേണ്ടി പോകുന്നൊക്കെ. അവനെവിടെ അവനെവിടെ നോക്കുമ്പോഴത്തേക്കും എഴഞ്ഞ അവനല്ല അവളായിരുന്നല്ലേ ബോഡോസേ. എന്തൊക്കെയുണ്ടാ, നിനക്ക് രണ്ട് ഓപ്ഷൻ തരും, രണ്ട് ഓപ്ഷൻ. ഒന്നെങ്കിൽ നിന്റെ ടീമേറ്റിനെ വിളിക്കുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറയാം. എന്താ ചെയ്യുന്നേ, നിന്റെ ഓപ്ഷൻ എന്താ? ഇഴഞ്ഞു ഇറങ്ങൊന്നും ഇല്ലേ, എന്ത് പറ്റി കുട്ടിനിക്കലോട്ട് അങ്ങോട്ടേ പോകുന്നത്? കേസ് എൻ്റെ ഡ്രസ്സ് കൊള്ളാമല്ലേ. എന്നാലും ആ ഒരു ഓക്കെ, ആ ഒരു ക്യാരക്ടറിൻ്റെ ഐ മീൻ ഒലിവിയാൻ തോന്നുന്നു, ആ ഒരു ഒലിവിയാന്നാണെന്ന് തോന്നുന്നു ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. എന്നാലും ആ ഒരു ക്യാരക്ടറിൻ്റെ പെർഫെക്റ്റുള്ള ഡ്രസ്സ് തന്നെയാണ് തോന്നുന്നത്. എന്താ എന്താ അവൾ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ പെണ്ണുമ്പിള് എന്താ പറഞ്ഞു തന്നില്ല, പക്ഷെ നോക്കുമ്പോഴത്തേക്ക് ഒരാൾ കയറി വരുന്നുണ്ട്. പൊന്നുമുലെ ലൈക്ക് ചെയ്യാനല്ലേ പറഞ്ഞ്, എൻ്റെ പൊന്നളി അവൾക്ക് വേണ്ടി ലൈക്ക് ചെയ്തല്ലേ കാട്ടുകുഴിപ്പിള്ളേർ. എൻ്റെ പെങ്ങളെ എൻ്റെ പെങ്ങളെന്നല്ല പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ആരോ ആയിക്കോട്ടെ. ഓക്കെ, ഏതായാലും ഒരു നൂപത്തി പെണ്ണിനെ വിളിച്ച് കയറിയിട്ടുണ്ട്. എന്നാലും ഇവൾക്ക് വേണ്ടിയുള്ള ഇവോട്ട് അവൾ കൊടുക്കൊക്കെ. അവൾ വിളിക്കുമ്പോൾ നീ വരാൻ പാടുണ്ടോ? നീ അത് പറ ഒറ്റക്കാരെ ചോദിക്കുന്നുണ്ടോ? അവളെ അവളോ ചാകാൻ കിടക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ നീ വന്ന് ചാകാൻ വേണ്ടി വന്ന് മീഗമരെ കൂടി ചാകാൻ വേണ്ടിയുള്ള കൊതുകൊണ്ടുള്ള മുറിച്ച് കേട്ട് വന്ന് കയറി വന്ന് ഇഴഞ്ഞഴഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നൊക്കെ. ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ ഇഴഞ്ഞഴഞ്ഞ് നൈസായിട്ട് പിത്തിയുടെ അറ്റത്തേക്ക് പോകുന്നതിന് കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോഴത്തെ സ്ഥലമൊക്കെ ആ പിത്തിയുടെ അപ്പത്തെ ഏതൊരു കാട്ടുവാഴ വന്നിട്ട് നൈസായിട്ട് റിവൈവ് ചെയ്തിട്ട് അങ്ങനെ ചാകുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട്. കിടക്കാൻ പോകത്തെ വീഡിയോസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഗ്ലുവാളിന് ചുറ്റുമിട്ട് ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീണെടുക്കുന്നതിനെ പുറകിൽ നിന്ന് ഗ്ലുവാളിന് ഇപ്പുറത്ത് നിന്ന് അമ്മ റിവൈവ് ചെയ്യും. അട്ട ഇമോട്ടിട്ട് അവരെ തലക്കിട്ട് വെക്കുക, അയച്ച് പാമ്പര കറക്കി കൊടുക്കുന്ന കിടക്കാൻ പോകത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടാണ്. സോ അതായത് ഗൈസ് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. എന്തായാലും കമന്റ് ചെയ്യാം. അതേപോലെ നമ്മുടെ ഗീവ് അവേ പറ്റി സംസാരിക്കണം. അതായത് ഇന്നത്തെ വീഡിയോക്ക് അകത്ത് ഇന്നലെ റിഡീം കൂടെ തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് ഇതുപോലെ ഒരു കാര്യം ചെയ്യാം, റിഡീം കോഡിന് പകരം നമുക്ക് നൈസായിട്ട് ആ ഒരു പീരീഡ് തന്നെ മുമ്പോട്ട് കൊണ്ടാണ് എനിക്ക് ഇഷ്ടമായി. അത് കാര്യം എന്ന് പറയുകയാണെങ്കിൽ റിഡീം കൂടെ കൊടുക്കുവാണെങ്കിൽ കുറെ പേര് ഐ മീൻ ഒരാൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, പിന്നെ ബാക്കിയുള്ള ആൾക്കാർ പറയും അത് ഫേക്കാണ് ഫേക്കാണ്. സോ അതായത് ഗൈസ് അതിൽ താല്പര്യമില്ല. സോ അതുകൊണ്ട് നൈസായിട്ട് ടോപ്പ് അപ്പ് ഞാൻ ചെയ്ത് നോക്കി കൊടുത്തോളം. അതിന് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഐഡി നമ്പർ കമന്റ് ചെയ്യും. ഓക്കെ, ഇതിൽ ഓടി നോക്കുമ്പോഴത്തേക്കും ഒരു കാട്ടുവഴി ഒന്ന് റിവൈവ് ചെയ്യുന്നു. ഓക്കെ, അവൻ നൈസായിട്ട് നമ്മളെ കണ്ട അവിടെ ഗ്ലൂ ആയിട്ടുണ്ടായിരുന്നു. ആ നമ്മളവിടെ ചെത്തുമ്പോഴേക്കും ഗ്ലൂ ആളിനകത്ത് അവനെ പൊക്കുന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ നമ്മളാരെ കേരള വാല ബെടാ പ്രോബ്ലം ഓട്ട് വന്ന് മാറ്റി വെച്ച് ഏറ്റാൻ ഞെക്കിപ്പിടിയൊക്കെ അപ്പത്തേക്കൊക്കെ അവൻ സത്യമായി നോക്കായി കിടന്നാലും. ഓക്കെ, അവൻ നോക്കായി കിടന്നാലും അവൻ എനിമി ടീമിനെ പൊക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ കേസ് അവൻ്റെ അടുത്ത് ചണ്ണാക്കി കൊടുക്കുന്ന പോലെ നൈസായിട്ട് ഗരീന ദൈവങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നൈസായിട്ട് ആ ഒരു റിവ്യൂ ചെയ്യുന്ന സാധനം നൈസിൻ്റെ മാഞ്ഞ് പോയി. അപ്പത്തേക്ക് അവൻ വിചാരിച്ചു ഏത് നേരത്ത് ഗൈസ്. ഇപ്പൊ ഞാനിപ്പോ അവനെ കൊന്നില്ലായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ അവന് ഡാമേജ് കൊടുത്തില്ലായിരുന്നെങ്കിൽ, അവനെ ഞാൻ അടിച്ചില്ലായിരുന്നെങ്കിലും അവൻ അവൻ്റെ ടീമിൻ്റെ പൊക്കത്തില്ലായിരുന്നു. കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു റിവ്യൂവിന്റെ സാധനം ഓട്ടോമാറ്റിക്കലി മാഞ്ഞു പോവാണ് ചെയ്തു. ഓക്കെ, അതുപോലെ ഇതേപോലത്തെ ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യം പറഞ്ഞു. അതായത് എനിക്കൊരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് നൈസായിട്ട് ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കും, ഐ മീൻ ഞാനിപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്കൻഡ് മാത്രം ബാക്കിയുള്ള സമയത്ത് എന്നെ അടുത്ത് അടിച്ച് നോക്കാക്കി എന്നെ കൊന്നു പറഞ്ഞു. അപ്പം ഞാൻ പൊക്കിനകത്ത് തന്നെ ഞാൻ റിവ്യൂ ആയിരുന്നു. സോ അങ്ങനെ ഒരു കിടക്ക സംഭവം നടന്നിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ പറ്റുന്ന ഐ മീൻ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, കണ്ട ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്. അതുപോലെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് കാണാൻ പറ്റും, അല്ലെങ്കിൽ ലിങ്ക് കാണാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് മീ ഗെയിം സസ്യം നോക്കിയാൽ മതി, നമ്മുടെ കിട്ടുന്നതായിരിക്കും. സോ എന്തായാലും ജസ്റ്റ് അവിടെ പോയിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോ എങ്ങനെ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ
നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഫേസ് ചെയ്തിട്ട് കമന്റ് ഓക്കെ. എന്റെ മോനെ പീക്കല്ലേ ഇത്, പീക്കാണ് വാരിപ്പറക്കി അടിക്കാൻ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്നാണൊക്കെ ഇവിടുന്നാണ് കിടക്കാൻ പോകുന്ന ടീമിനെ കാണുന്നത്. ഒരുത്തം ബുഷ കിട്ടുമോ, ഇവരെന്തോടെ കാട്ടുപാട് ഓക്കെ, ബുഷൊക്കെ കിട്ടുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു നമ്മുടെ ആ ഒരു പെറ്റിന്റെ പ്രത്യേകത പറയുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്ലോ ആണെങ്കിൽ കിണറ്റെങ്കിലും കുറെ ദൂരത്തേക്ക് പോകും. സോ അത് കുറച്ച് സമയത്ത് പ്രശ്നമായിട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. അതായത് നമ്മൾ അടുത്തുള്ള ആൾക്കാരെ വെടിയൊക്കെ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഗ്ലോ ആവുമ്പോൾ കുറെ ദൂരെ ആയിപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നം വരുന്നുണ്ട് ഓക്കെ. എന്നാലും സദ വിട്ടേക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി ആ വീടിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ പൊട്ടച്ചവരെ സീൻ പിടിച്ചു ഓക്കെ. അവരെ ഏത് സാധനം വെച്ചാൽ അടിക്കുന്നു ഓക്കെ. നൈസർ അവന്മാരെ നോക്കി സമയത്ത് പുറയുന്നു ഓക്കെ, പുറയും നല്ല സൗണ്ട് വരും. ഞാൻ ഫസ്റ്റ് ചോദിച്ചു ഓക്കെ, നോക്കട്ടെ ചോദിച്ചു നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു മോനെ ഒന്നടിച്ചു രണ്ടടിച്ചു മൂന്നടിച്ചു നാലടിച്ചു ഏതാട്ടി ഏതാ അവരെ രക്ഷപ്പെട്ടു നോക്കുമ്പോഴത്തേക്ക് ഓക്കെ. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഐ മീൻ ഞാൻ വിചാരിച്ചു ഓക്കെ രക്ഷപ്പെട്ടു, ഒരുത്തരും വരാൻ വേണ്ടി പോകുന്നില്ല, ഒരുത്തരും നമ്മളെ കൊല്ലത്തില്ലാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേ ഏതോ ഒരു കാട്ടുപടലോ ഓക്കെ, ഏറ്റവും കാട്ടുപട. ഞാൻ ഇച്ചിരി പുറകെ കൂടെ നമ്മളെ കത്തം കത്തം ഹോഗിയാക്കാതെ വെച്ചിട്ട് എന്തൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അവനൊക്കെ അവരെ വിടാൻ പാടില്ല ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ചെറിയ സംഭവം നടന്നിട്ടുണ്ട്, അത് വിശദമായിട്ട് പറഞ്ഞു. അതായത് ഇവൻ നമ്മളെ കൊന്നതിന് ശേഷം നൈസായിട്ട് ഇവനെ ലോബി വിളിച്ചിട്ട് തോന്നിയത് മൊത്തം വിളിച്ചു പറഞ്ഞു. ആ ഒരു ദേശത്തെ എന്തൊക്കെ വിളിച്ച് പറഞ്ഞു, പക്ഷേ ഒരു പ്രശ്നം പറ്റിപ്പോയി, അത് മാത്രം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ. നൈസായിട്ട് ഇവിടെ ഈ ഒരു മാച്ച് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അതിന് ശേഷം അവനെ ലോബി വിളിച്ചതിന് ശേഷം നിങ്ങൾ സീൻ കണ്ടു നോക്കുക. അതിന് ചെറിയൊരു പുളിച്ചപ്പോൾ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എന്തായാലും കേസ് ഒരു ബംഗാളി നമ്മളെ കൊന്നു വന്നിട്ട് അതിൻ്റെ പേര് നൈസായിട്ട് നമ്മളിപ്പോൾ ഡിയോ നിൽക്കുവാണ് ഓക്കെ. ഡിയോ നിന്നതിന് ശേഷം നമ്മൾ നൈസായിട്ട് വേൾഡ് ചാറ്റിലേക്ക് ഒരു റിക്വസ്റ്റ് അയച്ചു. കയറി വന്ന ബംഗാളിനെ ഒക്കെ മൊത്തം വായിട്ട് ഒന്ന് വിളിച്ചു വെച്ചേക്കാം. കാരണം ആ ഒരു ടെംപ്ടേഷൻ വന്നതാണ് ഓക്കെ. സാധാരണ എന്താ സാധാരണ ചില്ലായിട്ട് ഇരിക്കുന്നവരാണ്, പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ചത്തപ്പോൾ നല്ല വിഷമം തോന്നിപ്പോയി. അതേപോലെ ഒരു ബംഗാളി ഒക്കെ ഒരു ബംഗാളോട് സംസാരിച്ചാൽ ഭയങ്കര ഒരു ഫേവറായിട്ടായിരുന്നു. അത് മാത്രം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റി. ആ ഒരു ചെറിയ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കൂ ഓക്കെ. ബ്രോ മലയാളം ഓ ബൈ ഹലോ ബ്രോ ഹലോ ഹാ ബൈ മീ ഗെയിമർ ബൈ ആ ആ ബൈ ആ ബൈ ആപ് 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 ഹിന്ദിക്കാരൻ ഹേ ക്യാ ബൈ ആ നിന്നോട് കുറച്ച് മലയാളത്തിൽ സംസാരിക്കാനാണ് നിന്നെ വിളിച്ചത്. നിനക്ക് 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 എന്ത് അഹങ്കാരം ഉണ്ടെങ്കിൽ നീ എന്നെ കൊല്ലൂടാ, നീ പറ നിനക്ക് എന്ത് അഹങ്കാരം ഉണ്ടെങ്കിൽ നീ എന്നെ കൊല്ലും. ഇനി മേല മലയാളത്തെ ദേഹത്തോടെ കൈയും കാലും വെട്ടി കളി കേട്ടോ വന്നീ. ഓക്കെ ജസ്റ്റ് കിഡിങ് ബ്രോ, ജസ്റ്റ് നത്തിങ് നത്തിങ് ബ്രോ, നത്തിങ് 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 ഓക്കെ. താങ്ക് യു ഭായ് ആപ്നെ മുജേ ഓക്കെ ബ്രോ ഓക്കെ 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 മേ ആപ്കോ ഫ്രണ്ട് റിക്വസ്റ്റ് സെൻഡ് കരൂംഗി ഓക്കെ. ഓക്കെ ബൈ.